നമസ്കാരം. ശിരൂരിലെ മണ്ണിടിച്ചിലും അർജുനൻ എന്ന സഹോദരനെ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖവും മനാഫിന്റെ കരുതലും ഈശ്വര മൽപ്പയുടെ ത്യാഗവും അതായത് ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ ആ പ്രയത്നവും ഒക്കെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ ഒരു 3 മാസത്തോളമായി മലയാള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രയത്നത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അർജുനൻ എന്ന സഹോദരനെ വീണ്ടെടുക്കാൻ വേണ്ടി ശരീരമെങ്കിലും കണ്ടെടുത്തുകൊണ്ട് ആ കുടുംബത്തിന് ഒരല്പം ആശ്വാസം ആ മറ്റേ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഒരു ഒരു സൗകര്യം ഒരുക്കുന്നതിനുള്ള ആ ഒരു ത്യാഗം ആ ഒരു പരിശ്രമം അത് നടത്തിയിട്ടുള്ളവരെ ആദരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും കൊണ്ടോട്ടിയിൽ അത്തരമൊരു ചടങ്ങ് നടന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് മനാഫും അതുപോലെ ഈശ്വർ മൽപ്പയും. പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, സംസാരിക്കപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. രഞ്ജിത്ത് ഇസ്രായേൽ എന്നാണ് പേര്. പക്ഷെ അദ്ദേഹത്തെ ഒരു കുറ്റവാളിയാക്കി അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയാക്കി ഒക്കെ മാറ്റി അവിടെ ശിരൂരിലെ ഒരു ചതിയനാക്കി മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപറ്റം പ്രചരണങ്ങൾ നടത്തുമ്പോൾ വസ്തുതകൾ മറ്റുള്ളവർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ മഹാഭാവം അത് അറിയാത്ത മുഴുവൻ മലയാളികളും ഏറ്റു നടക്കേണ്ടി വരും എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തി ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. രൂക്ഷമായ മണ്ണിടിച്ചിലിൽ ആ മണ്ണിടിച്ചിലിൽ പുഴയിലേക്ക് ലോറി പോയി. ആ പുഴയിലേക്ക് പോയ ആ ലോറിയെ തെരയുന്നതിന് പകരം കരയിൽ തെരയിച്ചുകൊണ്ട് സമയം കളഞ്ഞു, രക്ഷാപ്രവർത്തനത്തെ വഴിമാറ്റി വിട്ടു എന്നാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരയിലും അതുപോലെ പുഴയിലും ഒരുപോലെ രക്ഷാപ്രവർത്തനമാണ് നടക്കേണ്ടത്, അങ്ങനെയാണ് ഒരു റെസ്ക്യൂ പ്രവർത്തനം നടക്കേണ്ടത് എന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് രഞ്ജിത്ത് ഇസ്രായേൽ ആദ്യം കരയിൽ തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞത്? ഒന്ന്, ലോറി കമ്പനി ഒരിക്കലും തെറ്റായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ തെറ്റായ ഒരു ഒരു അറിയിപ്പ് ഒരിക്കലും അതിന്റെ ഉടമയ്ക്ക് കൊടുക്കാൻ സാധ്യതയില്ല. അവിടെ GPS വർക്ക് ചെയ്തിരുന്നു എന്നൊരു വിവരം ഉടമയ്ക്ക് കിട്ടിയിരുന്നു എന്നാണ് പ്രാഥമികമായി കിട്ടിയിരുന്ന വിവരം. ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പിന്നെ മൊബൈൽ റിംഗ് ചെയ്തിരുന്നു എന്നും പറയുന്നു ഇവിടെ ആദ്യത്തെ 2 ദിവസം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യത്തെ 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുറം ലോകം കാര്യമറിഞ്ഞത് എന്നാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് സംസാരിക്കാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. കുറച്ച് ഒരുപക്ഷെ വിവാദമായേക്കാവുന്ന വിഷയമായതുകൊണ്ട് ഇതിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇതിൽ രഞ്ജിത്ത് ഇസ്രായേൽ പൂർണ്ണമായും ചെയ്തത് ശരിയാണ് എന്നത് മലയാളികൾക്ക് അദ്ദേഹത്തെ വെറുക്കാൻ പഠിപ്പിച്ച കുറെ പേരുണ്ട്, അവരിൽ നിന്ന് മാറി രഞ്ജിത്ത് ഇസ്രായേൽ പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യത്തിൽ രഞ്ജിത്ത് ഇസ്രായേലാണ് ഇത്തരത്തിൽ ഒരു ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അദ്ദേഹം എന്തുകൊണ്ട് കരയിൽ തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞു? ശിരൂർ പോലെയുള്ള മണ്ണിടിച്ചിൽ ധാരാളം മണ്ണിടിച്ചിലുകളിൽ വ്യക്തമായ തെരച്ചിൽ നടത്തി നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വ്യക്തികളെ രക്ഷിച്ചിട്ടുണ്ട്. മറ്റാരും സ്കൂബ ഡൈവേഴ്സും അതല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ തിരിഞ്ഞു നോക്കാത്ത കഴിയാത്ത അത്രത്തോളം ചില പ്രദേശങ്ങൾ, സൂചിപ്പാറ പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും അദ്ദേഹം അതിസാഹസ്യമായി ഇറങ്ങി പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടണലിലാകട്ടെ മറ്റെവിടെയാകട്ടെ അത്രയും വളരെ രൂക്ഷമായ പല അപകടങ്ങളിലും വലിയ രക്ഷകനായി മാറിയിട്ടുണ്ട് അദ്ദേഹം, അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊക്കെ. ആ ഒരു പരിചയം വെച്ച് നോക്കുമ്പോൾ ശിരൂരിലെ മണ്ണിടിച്ചിൽ എന്നത് തീരെ ചെറുതാണ് എന്നതാണ് വസ്തുത. പിന്നെ ചെറുതാണെങ്കിലും ലോറി പുഴയിലേക്ക് പോയല്ലോ, എന്തുകൊണ്ടാണ് രഞ്ജിത്തിന് അത് കാണാൻ കഴിയാതെ പോയത് എന്നാണ് തുടക്കത്തിലെ സംസാരം. അതിന്റെ മറുപടിയാണ് ലോറി കമ്പനി പറഞ്ഞിട്ടുള്ള GPS ഓൺ ആയിരുന്നു, വണ്ടി സ്റ്റാർട്ട് ആയിരുന്നു എന്നുള്ള തുടക്കത്തിലെ ഒരു സംസാരം. ഒരു പക്ഷെ അത് തെറ്റോ ശരിയോ അത് വേറെ വിഷയമാണ്, പക്ഷെ രഞ്ജിത്തിന് കിട്ടുന്ന നിർദ്ദേശം അങ്ങനെയാണ്. അതുപോലെ മൊബൈൽ ഫോൺ 2 ദിവസം റിംഗ് ചെയ്തിരുന്നു എന്നുള്ള സന്ദേശം, അതായത് ശിരൂരിൽ ഒരു ചെറുപ്പക്കാരൻ വണ്ടിക്കുള്ളിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന സന്ദേശം രഞ്ജിത്ത് ഇസ്രായേലിന്റെ മൊബൈലിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ നിങ്ങളെ പോലെ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്, അയാൾ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് പണം കടം വാങ്ങി വളരെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ശിരൂരിലേക്ക് കയറാണ്, തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കയറുക. അവിടെ ചെന്ന് അദ്ദേഹത്തിന് പെർമിഷൻ കിട്ടുന്നത് 2 ദിവസത്തേക്കാണ്. ആ 2 ദിവസത്തേക്കുള്ള പെർമിഷൻ അദ്ദേഹം എടുക്കുന്നു, പെർമിഷൻ പുതുക്കിയിട്ടില്ല. എപ്പോഴും കരയിലും അതുപോലെ പുഴയിലും ഒരുമിച്ച് റെസ്ക്യൂ പ്രവർത്തനം നടത്തേണ്ട ആരും തന്നെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്യുന്നത് നേവിയുടെ ബോട്ട് ആ പുഴയുടെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നുള്ളതാണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോ GPS സന്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ, മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പായും കരയിൽ ലോറി ഉണ്ടാകും എന്ന് തന്നെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം മണ്ണിനടിയിൽ ലോറിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് തന്നെ പ്രാഥമിക പരിഗണന കൊടുക്കേണ്ടത് അതിനാണ്.
അവിടെയാണ് രഞ്ജിത് ഇസ്രായേൽ അതിന് പരിഗണന കൊടുത്തത്. ആരാണ് അങ്ങനെ ഒരു സന്ദേശം രഞ്ജിത് ഇസ്രായേലിന് കൊടുത്തത്? അവിടെയാണ് ചിന്തിക്കേണ്ടത്, അത്തരത്തിലൊരു സന്ദേശം എങ്ങനെയാണ് രഞ്ജിത് ഇസ്രായേലിന് കിട്ടിയത്? അപ്പോ അദ്ദേഹം കരയിൽ തിരയാൻ പറയുമ്പോഴും പുഴയിൽ തിരയേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രാഥമികമായി ഉള്ള പരിഗണന അത് കരയിൽ തിരയണം. അത് മാത്രമല്ല, പുഴയിൽ തിരയുന്ന യാതൊരു ഉപകരണങ്ങളും തന്നെ കരയിൽ തിരയാൻ ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ പുഴയുടെ തിരച്ചിൽ മാറ്റിവെക്കേണ്ട ഒരാവശ്യവുമില്ല. അത് മാറ്റിവെക്കണമെന്നോ അത് റദ്ദ് ചെയ്യണമെന്നോ രഞ്ജിത് ഇസ്രായേൽ പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് രഞ്ജിത് ഇസ്രായേൽ ചതിയനായത്? ഇവിടെ മീഡിയകളുടെ വാർത്ത, ഏതെങ്കിലും ഒരു വ്യക്തി ആത്മാർത്ഥമായി എന്തെങ്കിലും ഒരു പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാർത്ഥത്തെ അടിച്ചുടച്ചുകൊണ്ട് വിവാദമുണ്ടാക്കി അവനെ താറടിച്ചിട്ടായാലും നമുക്ക് റീച്ച് ഉണ്ടാക്കാനും നമുക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പറ്റത്തിന്റെ ഗൂഢശ്രമത്തിൽ ബലിയാടായി പോയി രഞ്ജിത് ഇസ്രായേൽ എന്നതാണ് വസ്തുത. ഇവിടെ രഞ്ജിത് ഇസ്രായേൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ അവിടെ മണ്ണെടുത്ത് നോക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുഴയിൽ ഈ ശരീരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നീട് കരയിലെ മണ്ണ് മാറ്റുമ്പോൾ കിട്ടിക്കഴിഞ്ഞ, അതാണ് മനസ്സിലാക്കണ്ടേ. കരയിലെ മണ്ണ് നമ്മൾ മാറ്റണം, അതിന് പ്രാഥമിക പരിഗണന കൊടുത്തു. അതിനുശേഷം അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോ പിന്നെ പുഴയിൽ തിരഞ്ഞു. അതിലെവിടെയാണ് തെറ്റ്? രഞ്ജിത് ഇസ്രായേൽ എന്ത് വഴിമാറ്റലാണ് നടത്തിയത്? വെറുതെ കുപ്രചരണം നടത്തുകയാണ്. അവിടെ ഒരു ദുരന്തമുണ്ടായപ്പോ കൈമയി മറന്ന് യാതൊന്നും ചിന്തിക്കാതെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ വഴിച്ചെലവനും വണ്ടിക്കൂലിക്കും കടം വാങ്ങി നേരെ ശിരൂരിലേക്ക് വണ്ടി കയറിയതാണ് ഈ പറയുന്ന രഞ്ജിത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തി. അവിടെ എത്തുമ്പോഴാണ് മനാഫിനെ അറിയുന്നത്, മറ്റുള്ളവരെയും ഒക്കെ അറിയുന്നത്. അതായത് ഇന്ത്യയിൽ എവിടെ ഇതുപോലെ ഒരു റെസ്ക്യൂ പ്രവർത്തനം നടത്തേണ്ടി വന്നാലും രഞ്ജിത് ഇസ്രായേലിന്റെ ഫോണിലേക്ക് വരും, കോളുകൾ വരും, അദ്ദേഹത്തിന്റെ സേവനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തും. എന്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് അറിയാവുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരു ബ്ലോഗർ എന്ന നിലയിൽ പല രംഗത്തും പല മേഖലകളിലും ബന്ധുക്കളുണ്ട്. അതായത് ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇന്റർനെറ്റ് ലോകത്ത് വിരാജിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് പല രാജ്യങ്ങളിലും പല വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഈ സ്റ്റോറി അവരുമായിട്ട് അറിയിക്കുമ്പോൾ അവർ പറയുന്നത് 100% രഞ്ജിത് ഇസ്രായേൽ ചെയ്തതാണ് ശരി എന്നാണ്. കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തതാണ് ശരി. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? രഞ്ജിത് ഇസ്രായേൽ വഴിതിരിച്ചു വിട്ടു. അതുകൊണ്ട് അർജുനെ രക്ഷിക്കാൻ പറ്റിയില്ല, ആ ബോഡി എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്തി ആ പാപത്തിനെ സ്വന്തം വണ്ടിക്കൂലിയും കടം വാങ്ങി ചെലവിനും വഴിച്ചെലവിനും കടം വാങ്ങി ഈ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവിതം പണയം വെച്ച് ഇറങ്ങി വന്ന ഒരു മനുഷ്യനെ നാണം കെടുത്തി നാറാണക്കല്ലെടുത്തി അപമാനിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതല്ലേ ഉണ്ടായത്? ഇപ്പോഴും ഈശ്വർ മൽപേ മോശമെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ചെയ്തത് വളരെ വലിയ കാര്യമാണ്. കാരണം ഇവർ തിരച്ചിൽ നിർത്തുന്ന ഓരോ സന്ദർഭങ്ങളിലും ഈശ്വര മൽപേ ഒന്ന് മുങ്ങും, എന്തെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വരും. ഇതാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വീണ്ടും തിരച്ചിൽ തുടരാൻ അവർ നിർബന്ധിതരാകും. ആ കാര്യത്തിൽ ഈശ്വര മൽപേ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ അത് കൈകാര്യം ചെയ്ത ആളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കരയിൽ തെരച്ചിൽ നടത്തുന്നു എന്ന് പറഞ്ഞ രഞ്ജിത് ഇസ്രായേൽ വെള്ളത്തിൽ മോശക്കാരനല്ല, അദ്ദേഹത്തിന് എവിടെയും മോശക്കാരനല്ല. അപ്പൊ അത്രത്തോളം കഴിവും അതുപോലെ പരിചയവും പ്രവൃത്തി പരിചയവും ഉള്ള ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കിട്ടിയില്ല എന്നതാണ് വസ്തുത. ആകെ കിട്ടിയത് ഒരു JCB ആണ്, ഒരു ടിപ്പറാണ്. അതുകൊണ്ട് അദ്ദേഹം കരയിലെ കാര്യങ്ങൾ നോക്കി, ആദ്യം പ്രാഥമികമായി കര നോക്കി, അതിനുശേഷം പിന്നെ അത് പുഴയിലേക്ക് പോകാൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ പുഴയിലേക്ക് പോകുന്നത് അവിടുത്തെ അധികാരികൾക്ക് താല്പര്യമില്ലാതിരുന്നു കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തി. അതായത് പെർമിഷൻ പിന്നെ പുതുക്കി കൊടുത്തില്ല, അതാണ് ഉണ്ടായത്. അങ്ങനെ പെർമിഷൻ പുതുക്കി കൊടുക്കാതിരുന്നപ്പോ ഇവിടെ പറഞ്ഞു വരുത്തിയത്, മലയാളികളടക്കം പറഞ്ഞു വരുത്തിയത് എന്താണ്? അദ്ദേഹം തെരച്ചിൽ വഴിമാറ്റി വിട്ടു, വഞ്ചിച്ചു, അർജുനെ വഞ്ചിച്ചു, മനാഭിനെ വഞ്ചിച്ചു, അതുപോലെ കേരളത്തെ വഞ്ചിച്ചു, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ അപവാദങ്ങളാണ് ആ സാധുവിനെ കുറിച്ച് പറഞ്ഞു വരുത്തിയത്. സത്യത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ അവസാനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം അദ്ദേഹം അവിടെ ചെന്നിട്ട് ആദ്യം തന്നെ ഒരു പ്രസ്താവന അവിടുത്തെ പോലീസുകാരോട് പറയാണ്, ഇതിവിടെ ഇല്ല, ഇത് കിട്ടാൻ സാധ്യതയില്ലെന്ന്. അദ്ദേഹമാണ് പെർമിറ്റോടുകൂടി ചെന്നത്. ഈശ്വർ മൽപേ അടക്കം അവിടെ യാതൊരു പെർമിറ്റോടുകൂടി ചെന്നതല്ല, അവർ അനുമതി കൊടുത്തു എന്നേ ഉള്ളൂ. എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം അവിടെ സാധ്യത ഇല്ലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കിട്ടാൻ സാധ്യത ഇല്ലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കാത്തിരിക്കുകയാണ് അവിടുത്തെ അധികാരി വർഗം എന്ന് പറയുന്നത്. അവർക്ക് തെരച്ചിൽ നടത്താനോ അർജുനെ കണ്ടെത്താനോ യാതൊരു താല്പര്യമില്ലായിരുന്നു. ആ ഒരു അവസരത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ രഞ്ജിത് ഇസ്രായേലും ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷെ മലയാളികൾ നന്ദിയുള്ളവരല്ലോ. ഞാനിത് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമായിരുന്നു, ശിരൂരിലെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഇദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു, അതാണോ ശരി എന്നതിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർണ്ണമായും രഞ്ജിത് ഇസ്രായേൽ ആയിരുന്നു ശരി. പക്ഷെ നമ്മൾ കാണിച്ചത് വളരെ നന്ദികേടായി പോയി. അദ്ദേഹത്തെ ഇകഴ്ത്തുകയും
അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്ത വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് വേണ്ടി ഞാൻ ദൂത്ത് ക്ഷമ ചോദിക്കുന്നു. അബദ്ധം പറ്റിപ്പോയതാണ്. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന സാധാരണക്കാരൻ, ഒരു നമ്മളെപ്പോലെ ഒരു കൂലിപ്പണിക്കാരൻ, അദ്ദേഹം ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട്, സാധാരണക്കാരെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ യാതൊരു പ്രതിഫലമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ജീവിക്കാൻ പെടാപ്പെടപെടുന്ന ആ പാവത്തിനെ അപമാനിക്കാനും അതുപോലെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കാനും കൂട്ടി നിന്ന ഒരുപാട് ചാനലുകളും അതുപോലെ യൂട്യൂബ് ചാനലുകളും ഉണ്ട്. നിങ്ങളൊക്കെ വസ്തുത മനസ്സിലാക്കി തിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് മനസാക്ഷിക്ക് നിർത്തുന്ന സത്യസന്ധമായ മാധ്യമ പ്രവർത്തനമായിരിക്കില്ല.